Friends, welcome to Histories. പ്രാചീന മനുഷ്യനെ ഗണ്യമായി സ്വാധീനിച്ച ഒരു പ്രകൃതി നിർമ്മിതിയാണ് ഗുഹകൾ. ഇപ്പൊ ചില നാടുകളിൽ ചില വിശ്വാസങ്ങളനുസരിച്ച് ഗുഹകള് പവിത്രമാണ്. അവിടെ എന്തെങ്കിലും ഒരു പവിത്രമായ ഒരു ദൈവമോ ദേവനോ എന്തെങ്കിലും കൂടി കൊള്ളുന്നു എന്ന വിശ്വാസമുള്ള ആളുകളുണ്ട്. നേരെ തിരിച്ച് ഗുഹ ഇരുട്ടാണ്, അതിനകത്ത് അപകടമാണ്, അത് പാതാളത്തിലേക്കുള്ള വഴിയാണ് എന്ന് ചിന്തിച്ചിരുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഭൂതങ്ങളുടെയും അല്ലെങ്കിൽ പാതാളവാസികളായിട്ടുള്ള മനുഷ്യരുടെയൊക്കെ സ്ഥലമാണ് എന്നൊക്കെ വിശ്വസിച്ചിരുന്ന ആളുകളും ഈ ഭൂമിയിലുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ വിശ്വസിക്കുന്നവരും നമ്മുടെ ഈ ഭൂമിയിലുണ്ട്. ഉദാഹരണത്തിന്, ഒരു 2-3 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബൾഗേറിയയിലെ ഒരു ഗ്രാമത്തിൽ, നമ്മുടെ ഇവിടുത്തെ ചില ന്യൂസുകളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, അജ്ഞാത ജീവി വന്ന് ആടുകളെ പിടിച്ചു, കോഴിയെ പിടിച്ചു എന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ഏതോ ഒരു ബൾഗേറിയൻ ഗ്രാമത്തിൽ ഏതോ ഒരു അജ്ഞാത ജീവി ഇറങ്ങിയിട്ട് ഇതുപോലെ തന്നെ ആടുകളെയും ആടുകളെയൊക്കെ ഭക്ഷിക്കുന്നതായിട്ട് ആളുകൾ കണ്ടു, അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഉടനെ ആളുകൾ ഇത് തപ്പി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലായി ഈ ഗ്രാമത്തിൽ നിന്ന് ഒരു 3-4 കിലോമീറ്റർ മാറി ഉൾവനത്തിൽ ഒരു വമ്പൻ ഗുഹയുണ്ട്, ഈ ജീവി അവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ അതോടുകൂടി നമ്മൾ മുമ്പേ പറഞ്ഞ രീതിയിലുള്ള വിശ്വാസം ഉണ്ടായിരുന്നു ആ ഏരിയയുള്ള ആളുകൾക്ക്. അതായത് ആ ഗുഹയിൽ എന്തോ ഒരു ഭീകര സത്വം ഉണ്ട്, ആ സത്വമാണ് ഇറങ്ങി വന്ന് ഈ ജീവികളെ കൊല്ലുന്നതും അല്ലെ ചോര കുടിക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ളൊരു പ്രചാരണം ആ സമയത്തവിടെ ഉണ്ടായി. അപ്പൊ വർഷങ്ങളോളം അങ്ങനെ വിശ്വസിച്ചിരുന്നതുകൊണ്ട് ആ ഗുഹയുടെ അടുത്തേക്ക് ആരും പിന്നീട് പോയില്ല. എന്നാൽ ഈ നൂറ്റാണ്ടിന്റെ തുടക്ക സമയത്ത് വേറെ കുറെ പരിവേഷകർ ഈ കഥയൊന്നും അറിയാതെ ആ ഗുഹയിൽ ചെന്ന് പിടിക്കുകയും അവിടെ നിന്ന് വളരെ പുരാതനമായിട്ടുള്ള കുറെ അവശേഷിപ്പുകൾ അവർക്ക് കിട്ടുകയും ചെയ്തു. അതായത് ഈ ബൾഗേറിയയിലെ കഥ 2-3 നൂറ്റാണ്ടുമാണ് നടക്കുന്നത്. അതിനും 500-600 വർഷങ്ങൾക്ക് മുമ്പ് ആ ഗുഹയിൽ ആള് താമസം ഉണ്ടായിരുന്നു, അതിന്റെ ബാക്കി അവശിഷ്ടങ്ങളാണ് അവർക്ക് കിട്ടിയത്. അതായത് അവിടെ ഒരു ജീവി ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു പക്ഷേ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അത് അജ്ഞാത ജീവി ഒന്നും ആയിരുന്നില്ല, പകരം നമ്മൾ ഇപ്പൊ കാണുന്ന ഏതെങ്കിലും ഒരു ഇരവിടിയൻ മൃഗമാകാനാണ് സാധ്യത. പക്ഷേ ഈ ഗുഹയെ പറ്റിയുള്ള തെറ്റിദ്ധാരണ കാരണം ആളുകൾ അങ്ങോട്ടൊന്നും പോയിട്ടില്ല. ഒരു കാലത്ത് പല സ്ഥലങ്ങളിലും ഈ ഗുഹ പാതാളത്തിലേക്കുള്ള വഴിയാണ്, അതുവഴി എന്തെങ്കിലും മൃഗങ്ങളോ ഭൂതങ്ങളോ ഒക്കെ കയറി വരും എന്നുള്ള വിശ്വാസത്തിൽ ലോകത്തുള്ള പല ഗോത്ര സമൂഹങ്ങളും ഈ ഗുഹകളെ മാറ്റിയാണ് നിർത്തിയിരുന്നത്. എന്നാൽ അതിനു മുമ്പുള്ള ഹിസ്റ്ററി പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, നമ്മുടെ പൂർവ്വപിതാക്കന്മാരായിട്ടുള്ള മനുഷ്യവർഗ്ഗങ്ങൾ, വിവിധ ടൈപ്പ് മനുഷ്യവർഗ്ഗങ്ങൾ ഗുഹകളിലാണ് വസിച്ചിരുന്നത്. കാരണം മഴയിൽ നിന്നും വെയിലത്തു നിന്നും ഒക്കെ അവർക്ക് രക്ഷപ്പെടാനുള്ള പ്രകൃതി നിർമ്മിതിയാണ് ഈ ഗുഹ. ഇനി നമ്മൾ നേരെ തെക്കേ അമേരിക്കയിലോട്ട് പോവുക. അവിടെ ആൻഡീസ് പർവ്വതനിരകളുണ്ട്. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ അല്ലെങ്കിൽ നീളമുള്ള പർവ്വതനിരയാണ് ഈ ആൻഡീസ് പർവ്വതനിര. അത് തെക്കേ അമേരിക്കയുടെ ഏറ്റവും മുകളിൽ നിന്ന് ഏകദേശം ഏറ്റവും താഴെ വരെ നെടുനീളത്തിൽ അത് ഈ പടിഞ്ഞാറ് തീരത്തോട് ചേർന്നാണ് ഇത് കിടക്കുന്നത്. ഈ പടിഞ്ഞാറ് തീരത്തോട് ചേർന്ന് കിടക്കുന്ന ആൻഡീസ് പർവ്വതനിരയുടെ കിഴക്കേ ഭാഗം, കിഴക്കേ ചെരുവ് ലോകത്തെ ഏറ്റവും കൂടുതൽ ഗുഹകളുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പൊ പറഞ്ഞ ടൈപ്പ് കഥകൾ അവിടെയുള്ള സകല ഗുഹയ്ക്കുമുണ്ട്. അപ്പൊ ഓരോ ഗുഹയുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ ടൈപ്പ് കഥകളാണെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ എല്ലാ ഗുഹകൾക്കും പറയാനുണ്ട് ഓരോ കഥകൾ. ഇവിടെയുള്ള ഈ ടൈപ്പ് ഗുഹകളുടെ പിന്നിലുള്ള കഥകളോ ചരിത്രമോ ജിയോഗ്രഫിയോ ഒന്നും അറിയാൻ മേലാതെ യൂറോപ്യൻ പരിവേഷകരൊക്കെ ഇവിടെ വന്നിട്ട് ഈ ഗുഹകളെ കണ്ട് തെറ്റിദ്ധരിച്ച് പേടിച്ചൊക്കെ പോയിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷെ അവിടെയുള്ള ലോക്കൽ ആളുകൾക്കല്ലേ അറിയാവുള്ളൂ ആ ഗുഹയ്ക്ക് അത് എന്താ ഉള്ളതെന്നുള്ളത്. അതിനൊരു ഉദാഹരണമാണ് ഇക്വഡോറിലെ ടയോസ് എന്ന് പറയുന്നൊരു ഗുഹ. ഒരു കാലത്ത് ഈ ഗുഹയുടെ പരിസരങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്ന യൂറോപ്യൻ പരിവേഷകർ പേടിച്ച് അവിടെ നിന്ന് ഓടിയിട്ടുണ്ട്. അതായത് ഇരുട്ട് തുടങ്ങുന്ന ഒരു സമയം, ആ സമയത്ത് ഈ ഗുഹയ്ക്കകത്തുനിന്ന് മനുഷ്യന്റെ അലർച്ച പോലെ വലിയൊരു അലർച്ച കേൾക്കാം. അപ്പൊ ഈ അലർച്ച കേട്ടിട്ട് അവിടെ നിന്ന് ഓടിപ്പോയ ഒട്ടനവധി പരിവേഷകർ ഇതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. അവിടെ എന്തോ ഒരു അജ്ഞാത ജീവിയുണ്ട്, അല്ലെങ്കിൽ ഒരു ഭൂതമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരുടെ അനുഭവം അതാണ്. അവര് സത്യമാണ് എഴുതിയത്, കാരണം അവർ കേട്ടപ്പോൾ അവർക്ക് അങ്ങനെ തോന്നി, അതുകൊണ്ട് അവരങ്ങനെ എഴുതി. എന്താണെങ്കിലും നൂറ്റാണ്ടുകളോളം ഈ പറയുന്ന ടൈവോസ് എന്ന് പറഞ്ഞ ഗുഹയില് എന്തോ ഒരു ദുർബോധമുണ്ട് എന്ന് തന്നെയാണ് ആളുകൾ വിചാരിച്ചിരുന്നത്. എന്നാൽ ഒരു പരിവേഷകൻ ധൈര്യം സംഭരിച്ച് ഈ ഗുഹയ്ക്ക് ചുറ്റുപാട് താമസിക്കുന്ന ഷുവാർ എന്ന് വിളിക്കുന്ന റെഡ് ഇന്ത്യൻ ആളുകൾ അവരുടെ കൂട്ടത്തില് ഒരു പ്രാവശ്യം അദ്ദേഹം ഈ ഗുഹയ്ക്കകത്ത് നിന്ന് ഇറങ്ങി. കാരണം അവര് ഈ ഗുഹയ്ക്കകത്ത് സ്ഥിരമായിട്ട് ഇറങ്ങുന്നതാണ്. ഈ ഗുഹ ഭൂമിക്ക് അടിയിലും ഭൂമിക്ക് പാരലുമായിട്ട് പല ടൈപ്പ് ഓപ്പണിങ്സ് ഉള്ള ഒരു ഗുഹ ശൃംഖലയാണ്. അപ്പൊ അതിനുള്ളിലേക്ക് ഇവര് ഈ കാട്ടുവള്ളികൾ വെച്ചുള്ള വടമൊക്കെ കെട്ടിയിട്ട് അവര് ഈ ഷുവാർ ഇന്ത്യൻസ് ഇതിനകത്തോട്ട് ഇറങ്ങുന്നതാണ്. അപ്പൊ അവരുടെ കൂടെ ഇവർ എന്തിനാണ് ഇറങ്ങുന്നത് എന്ന് കാണാനായിട്ടും, പിന്നെ ഇത്രയും ആളുകളുണ്ടല്ലോ, പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അദ്ദേഹം ഈ കഥയെക്കുറിച്ചൊക്കെ നേരത്തെ കേട്ടിട്ടുണ്ട്, ഇതിനകത്ത് നിലവിളി ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടെന്നുള്ളത്. എന്താണെങ്കിലും അദ്ദേഹം ഇവരുടെ കൂട്ടത്തില് ഈ രാത്രിയിൽ ഈ ഗുഹയ്ക്കകത്ത് ഇറങ്ങി. ഈ ഗുഹയിൽ ഇറങ്ങിയ അന്നത്തെ ദിവസമാണ് അദ്ദേഹത്തിന് ഇത്രയും നാള്, ഇത്രയും നൂറ്റാണ്ട്
ഈ യൂറോപ്യൻ പരിവേഷകരെ പേടിപ്പിച്ചുകൊണ്ടിരുന്ന ആ സത്വത്തെ പിടികിട്ടിയത്. അത് വേറൊന്നും ആയിരുന്നില്ല, ഒരു പക്ഷിയായിരുന്നു. ഓയിൽ ബേർഡ് എന്ന് വിളിക്കുന്ന നമ്മുടെ രാജുക്കിന്റെ വിഭാഗത്തിൽ പെടുന്ന ഒരു രാത്രിഞ്ചനായിട്ടുള്ള ഒരു പക്ഷിയാണ് ഈ ഗുഹയ്ക്കകത്ത് കിടന്നുകൊണ്ട് വൈകുന്നേരം സമയമാകുമ്പോഴത്തേക്കും ഈ മനുഷ്യൻ നിലവിളിക്കുന്ന ടൈപ്പുള്ള ഒരു ശബ്ദം കേൾപ്പിക്കുന്നത്. അത് അന്നാണ് ഈ മനുഷ്യന് മനസ്സിലായത്. കാരണം ഈ ഷുവാർ ഇന്ത്യൻസ് ഇതിനകത്ത് ഇറങ്ങിക്കൊണ്ടിരുന്നത് ഈ പക്ഷികളുടെ കുഞ്ഞുങ്ങളെ പിടിക്കാൻ വേണ്ടിയാണ്. ഈ പക്ഷികൾ കൂടുകൂട്ടുന്നത് ഈ ഗുഹയ്ക്കകത്താണ്. ഇതിന്റെ കുഞ്ഞുങ്ങളെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഷുവാർ ഇന്ത്യൻസ് അതിനകത്ത് ഇറങ്ങുന്നത്. അവർക്കറിയാം ഈ ശബ്ദം ഉണ്ടാക്കുന്ന ജീവി ഈ ഓയിൽ ബേർഡ് എന്ന് ഇപ്പൊ നമ്മൾ വിളിക്കുന്ന പക്ഷികളാണ് എന്നുള്ളത്. ഈ ഓയിൽ ബേർഡിന് മൂന്നാല് പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ കാരണമാണ് ഈ ശബ്ദം നമ്മൾ കേൾക്കുന്നതും വൈകുന്നേരം തന്നെ ഇത് കേൾക്കുന്നതും. ഒന്നാമത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുമ്പ് പറഞ്ഞ പോലെ ഈ പക്ഷി രാത്രിയിലെ ഇര തേടാൻ പോവുകയുള്ളൂ. രാത്രിയിൽ ഇര തേടാൻ ഇറങ്ങുന്ന പക്ഷികൾ നമുക്കറിയാം, മൂങ്ങാപോലുള്ള പക്ഷികൾ ഒട്ടുമിക്കതും മിശ്രബുക്കുകൾ, അതായത് അത് പഴങ്ങളും കഴിക്കും, പക്ഷെ കൂടുതലും മാംസാഹാരമാണ് കഴിക്കുന്നത്. പ്രാണികളെയോ പാമ്പിനെയോ അങ്ങനെ കഴിക്കുന്ന പക്ഷികളാണ് രാത്രിയിൽ സഞ്ചരിക്കുന്നത്. എന്നാൽ ലോകത്ത് രണ്ടേ രണ്ട് പക്ഷി ജാതികൾ, അത് രാത്രിയിൽ ഇറങ്ങുന്നവര് ഈ പറയുന്ന മിശ്രബുക്കുകളല്ല, രാത്രിയിൽ ഇറങ്ങുകയും പ്യുവർ വെജിറ്റേറിയൻസ് ആയിരിക്കുകയും ചെയ്യുന്ന രണ്ടേ രണ്ട് പക്ഷി ജാതികളിൽ ഒന്നാണ് നമ്മൾ ഈ പറഞ്ഞ ഓയിൽ ബേർഡ്. അതാണ് ഈ ഓയിൽ ബേർഡിന്റെ ഒരു പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത, ഈ ഓയിൽ ബേർഡ് രാത്രിയിലാണല്ലോ ഇറങ്ങുന്നത്, അപ്പൊ ഈ കണ്ണിന്റെ കാഴ്ചശക്തി വെച്ചൊന്നുമല്ല ഇവൻ പല കാര്യങ്ങളും കണ്ടുപിടിക്കുന്നത്. ഈ ഓയിൽ ബേർഡിന് പഴങ്ങൾ ഏതാണെന്ന് മണത്ത് കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് പുതിയ റിസർച്ചുകൾ അല്ലെങ്കിൽ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അടുത്ത പ്രത്യേകത, ഈ പക്ഷികൾ 2 കിലോഹെർട്സ് ആവൃത്തിയുള്ള ഒരു ഹൈ പിച്ച് ക്ലിക്കിംഗ് വോയിസ് ഉണ്ടാക്കും. ഈ ക്ലിക്കിംഗ് വോയിസ് വെച്ചിട്ട് അല്ലെങ്കിൽ ശബ്ദ തരംഗങ്ങൾ വെച്ചിട്ട് ലൊക്കേഷൻ കണ്ടുപിടിക്കുന്ന പണിയാണ്. പക്ഷെ ഇതിന്റെ ഈ ക്ലിക്കിംഗ് വോയിസ് ഈ ഗുഹയ്ക്കകത്തുള്ള ഈ പ്രതലങ്ങളിൽ തട്ടിയിട്ട് വലിയ എക്കോ ആയിട്ടാണ് വെളിയിൽ വരുന്നത്. ഇവർ ഈ ശബ്ദം ഉണ്ടാക്കുന്നത് വൈകുന്നേരം ഇര തേടാനായിട്ട് പുറത്തു പോകുന്ന സമയം, ഈ സമയത്താണ് ഈ സഞ്ചാരികൾ ഇതുവഴി വരുന്നതും അല്ലെങ്കിൽ വന്നിട്ടുണ്ടാവുക. ആ സമയത്താണ് അവർ ഈ നിലവിളി ശബ്ദം പോലെ ഇവരുടെ ഈ ക്ലിക്കിംഗ് വോയിസ് കേൾക്കുന്നത്. ഇത്തരത്തിൽ ഒരുപക്ഷെ ലോകത്തുള്ള പല ഗുഹകളിലും ഇതുപോലത്തുള്ള ഏതെങ്കിലും ജീവികളായിരിക്കാം ഈ ആളുകൾ ഈ ഭൂതമാണെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക ശക്തിയാണെന്നോ എന്നൊക്കെ തെറ്റിദ്ധരിച്ച് പോയിട്ടുണ്ടാവുക. അപ്പൊ നമുക്ക് ഇത് ഒരെണ്ണം ഒരാളെ ഇറങ്ങി കണ്ടുപിടിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലായി ഇത് ഓയിൽ ബേർഡ് ആണ് എന്നുള്ളത്. ഇതുപോലെ തന്നെ നമ്മൾ ഇതിന് മുമ്പുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞ ഒരു സിങ്ക് ഹോൾ, വെനിസിനയിലുള്ള സരിസരനാമ എന്ന് പറയുന്ന സിങ്ക് ഹോൾസ്, അവിടെ ഒരു മൂന്നാല് കുഴികളുണ്ട്, ഒരു വലിയ ടേബിൾ ടോപ്പ് പർവ്വതത്തിന്റെ മുകളിൽ. നമ്മൾ മുമ്പൊന്ന് പറഞ്ഞതാണ് ഈ സിങ്ക് ഹോൾസിന് സരിസരനാമ എന്ന് പേര് വരാനുള്ള പ്രധാന കാരണം, ഇതിനെ താഴെ താമസിക്കുന്ന റെഡ് ഇന്ത്യൻസ് വിചാരിച്ചിരിക്കുന്നത് ഇതിനകത്ത് ഒരു ഭീകര സത്വം ജീവിക്കുന്നുണ്ടെന്നാണ്. ഇത് മനുഷ്യനെ പിടിച്ച് ഭക്ഷണമാക്കുന്ന ഒരു സത്വമാണ്. ഇതിന്റെ ശബ്ദമാണ് സരി 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 എന്ന് പറഞ്ഞൊരു ശബ്ദം ഇത് ഉണ്ടാക്കും എന്നാണ് അവർ പറയുന്നത്. ആ കഥയിൽ നിന്നാണ് ഈ സിങ്ക് ഹോളുകൾക്ക് സരിസരനാമ എന്ന പേര് വന്നത് തന്നെ. എന്നാൽ ഈ അടുത്ത കാലത്ത് നടത്തിയ റിസർച്ചുകളിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി, അതിഭയങ്കരമായ കാറ്റുണ്ടാകുമ്പോൾ ഈ സിങ്ക് ഹോൾസിനകത്തൂടെ കാറ്റ് കയറി ഇറങ്ങുമ്പോൾ ഇതൊരു വിസില് പോലെ പ്രവർത്തിക്കുകയും ഇതിനകത്തുനിന്ന് ഈ പറയുന്ന രീതിയിലുള്ള പേടിപ്പിക്കുന്ന ടൈപ്പുള്ളൊരു ശബ്ദം പുറത്തേക്ക് വരികയും ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഈ ശബ്ദമാണ് ഈ താഴെയുള്ള ആദിവാസികൾ കേട്ടതും അതൊരു സത്വമാണ് അല്ലെങ്കിൽ ഒരു ഭീകര ജീവിയാണ് എന്നവർ തെറ്റിദ്ധരിച്ചതും. അപ്പൊ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഈ പല ഗുഹകളുടെ ഈ പറയുന്ന ദുരൂഹതകൾക്ക് പിന്നിലും ഇതുപോലെ എന്തെങ്കിലും ഒരു കാരണം നമ്മൾ പിന്നീട് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഇതുവരെയും കണ്ടെത്താൻ പറ്റാത്ത രീതിയിലുള്ള ദുരൂഹതകളുള്ള ഗുഹകളും ഈ ലോകത്തുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ പറയും, ഈ പറയുന്ന ആദിവാസി ഗോത്ര ജനതയ്ക്ക് ഇതിനെപ്പറ്റിയൊന്നും കാര്യമായ അറിവുകൾ ഉണ്ടായിരുന്നവരല്ല, അവർക്ക് കൂടുതൽ ഭയമായിരുന്നു ഉണ്ടായിരുന്നത്, അതുകൊണ്ടാണ് അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കാതെ വന്നത് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ഈ ആധുനിക ലോകത്ത് നിന്ന് അങ്ങോട്ട് ചെന്ന ആളുകൾ, ചില പരിവേഷകർ, പ്രശസ്തരായിട്ടുള്ള ചില പരിവേഷകർ ഇതുപോലെ ചില കണ്ടുപിടുത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് വിവരമില്ലാത്തതൊന്നുമല്ലല്ലോ. അതായത് ചില ശബ്ദങ്ങളും ചില പരിസ്ഥിതിയും കാരണം അവരും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ പല ടൈപ്പ് ജീവികളാണ് എന്നുള്ളത്. നമ്മൾ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പ്രശസ്തനായ അപ്രത്യക്ഷനായ ഒരു പരിവേഷകൻ പേഴ്സി ഫോസറ്റ് ആമസോണിൽ പോയ കാര്യം. അദ്ദേഹം അവിടെ നിന്ന് ഇപ്പോൾ ഉള്ള അനക്കോണ്ടയുടെ ഡബിൾ വലിപ്പമുള്ള അനക്കോണ്ടയെ കണ്ടു. പിന്നെ നമ്മുടെ മനുഷ്യന്റെ പൂർവ്വ വംശത്തിൽപ്പെട്ട ദേഹം മുഴുവൻ രോമമുള്ള ഒരു കൂട്ടം മനുഷ്യരുമായിട്ട് പുള്ളി യുദ്ധത്തിൽ ഏർപ്പെട്ടു എന്നെല്ലാം പുള്ളി അദ്ദേഹത്തിന്റെ വിവരണങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മൾ ഇതുവരെ പ്രൂവ് ചെയ്തിട്ടില്ല, അതൊന്നും കണ്ടിട്ടില്ല. ഇപ്പൊ ചിലർ പറയുന്നത് ഫോസറ്റ് കള്ളനാണ്, തള്ളിന്റെ ആളാണ്, അതുകൊണ്ടാണ് അനക്കോണ്ടയ്ക്ക് ഇരട്ടി വലുപ്പമായത്, മനുഷ്യൻ കുറച്ചുകൂടെ പഴയ ആളായത് എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്. ഇതുപോലെ ഒരു അനുഭവമാണ് റോബർട്ട് സ്റ്റേസി ജൂഡ് എന്ന് പറയുന്ന ഒരാൾക്ക് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഉണ്ടായത്. അതായത് ഏകദേശം 1930-31 കാലഘട്ടത്തിൽ ഈ സ്റ്റേസി ജൂഡ് എന്ന് പറയുന്ന ആള്, നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മനസ്സിലാകും, വളരെ പ്രശസ്തനായ ഒരു ആർക്കിടെക്ട്. ഈ കാണുന്ന ആസ്ട്രക് ഹോട്ടലൊക്കെ അദ്ദേഹം ആസ്ട്രക് സംസ്കാരത്തിന്റെ നിർമ്മിതികളൊക്കെ പഠിച്ചിട്ട് അത് പുനരാവിഷ്കരിച്ചുണ്ടാക്കിയതാണ്. അപ്പൊ അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള ആളാണ് ഈ പറയുന്ന റോബർട്ട് സ്റ്റേസി ജൂഡ് എന്ന് പറയുന്ന ആർക്കിടെക്ട്.
ഇദ്ദേഹം 1930-31 കാലഘട്ടത്തിൽ ഈ സൗത്ത് അമേരിക്ക മുഴുവൻ ഇങ്ങനെ കറങ്ങി നടന്നു. ഇവരുടെ സംസ്കാരം പഠിക്കാനും ഇവരുടെ നിർമ്മിതികളെ കുറിച്ച് അറിവ് നേടാനും വേണ്ടി. അങ്ങനെ അദ്ദേഹം 1931 മെക്സിക്കോയിലെ ലോൾട്ടുൻ എന്ന് പറയുന്ന ഒരു ഗുഹാ ശൃംഖലയ്ക്കകത്തെത്തി. അപ്പൊ ഇദ്ദേഹം അവിടെ ആ ഏരിയയിൽ വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കുറെ പുരാതന റെഡ് ഇന്ത്യൻ വർഗ്ഗങ്ങളുണ്ട്. അപ്പൊ അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ടെക്നിക്സ് ഒക്കെ പഠിക്കാം എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹം അതുവഴി വന്നത്. ഇദ്ദേഹത്തിന്റെ കൂടുതല് 3 ഗൈഡുകളും ഉണ്ട്. അപ്പൊ അങ്ങനെ ഇവര് ഈ ലോട്ടൻ എന്ന് പറയുന്ന ഗുഹയുടെ ഫ്രണ്ടിലെത്തി. ഈ ഗുഹ ആക്ച്വലി വലിയൊരു വനത്തിന് നടുക്ക് ഒറ്റപ്പെട്ട, ആ വനം തന്നെ ഒറ്റപ്പെട്ടതാണ്. വനത്തിനാരും താമസമില്ല, മൃഗങ്ങൾ മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ ഒറ്റപ്പെട്ട ഒരു സ്ഥലത്താണ് ഈ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. ഇദ്ദേഹം അവിടെ എത്തി. ഇപ്പൊ ഇവര് സാധാരണ ഈ ഗുഹയ്ക്കകത്ത് ഇങ്ങനെയുള്ള ഗുഹകളൊക്കെ കയറുമ്പോൾ ഇദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന ഈ റോബർട്ട് സ്റ്റേസി ജൂഡ് എന്ന് പറയുന്ന ഈ ആള് ചെയ്തുകൊണ്ടിരുന്നത്, ഈ ഗൈഡുകളെയാണ് അദ്ദേഹം തന്നെ സന്ദേശവാഹകരായിട്ട് വെക്കുന്നത്. അതായത് ഇപ്പൊ ഗുഹയുടെ ഏറ്റവും ഫ്രണ്ടില് കുറെ ദൂരം അകത്തേക്ക് നമുക്ക് ഈ സൺലൈറ്റ് കയറി വരും. അപ്പൊ സൺലൈറ്റ് എവിടം വരെ വരുന്നു ആ സ്ഥലത്ത് പുള്ളി ഒരു ഗൈഡിനെ കൊണ്ടു നിർത്തും. അതിനുശേഷം ഇവർ മുമ്പോട്ട് പോകും, ബാക്കിയുള്ള രണ്ട് ഗൈഡും ഈ പുള്ളിയും കൂടെ മുമ്പോട്ട് പോകും. അപ്പൊ അതേസമയം ഈ കവാടത്തിനരികെ സൂര്യപ്രകാശം കടന്നു ചെല്ലുന്ന സ്ഥലം വരെ നിൽക്കുന്ന ആ ആളോട് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ പറയും. അയാളുടെ ശബ്ദം വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ഥലം എത്തുമ്പോൾ രണ്ടാമത്തെ ഗൈഡിനെ അവിടെ നിർത്തും. അതിനുശേഷം ഇദ്ദേഹവും കൂടെ ഉള്ള ഒരു ഗൈഡും കൂടെ വീണ്ടും മുന്നോട്ട് പോകും. ഇനി ഇദ്ദേഹത്തിന് അടുത്ത ആളെ ഇതുപോലെ ഈ പറയുന്ന ഈ രണ്ടാമത്തെ ഗൈഡിന്റെ ശബ്ദം കേൾക്കുന്ന ദൂരത്തോളം കൊണ്ടു നിർത്താം. അതിനുശേഷം ഇദ്ദേഹവും ഈ പറയുന്ന അവസാനത്തെ ഗൈഡിന്റെ ശബ്ദം കേൾക്കുന്ന അത്രയും ദൂരകത്തേക്ക് പോകും. അപ്പൊ ഇവിടെ ഗുണം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരാൻ ഇദ്ദേഹത്തിന് എളുപ്പമാണ്. തിരിച്ചു വരുന്ന സമയത്ത് ഇദ്ദേഹം എന്ത് ചെയ്യും, ആദ്യത്തെ ആളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ആ പുള്ളിയുടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ദൂരത്തിലാണല്ലോ ഈ പുള്ളി പോകുന്നത്. എന്നിട്ട് ആ പുള്ളി അടുത്ത് ചെല്ലും, ഇവർ രണ്ടും കൂടെ അടുത്ത ആളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അവരുടെ അടുത്ത് ചെല്ലും. അങ്ങനെ ഇവരെല്ലാം കൂടെ കൂടിയിട്ട് ഈ ഗുഹ കവാടത്തിൽ നിൽക്കുന്ന ആളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ശബ്ദം കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അങ്ങനെ ഇവർക്ക് എതുവഴിയാ തിരിച്ചിറങ്ങണമെന്ന് കറക്റ്റ് അറിയാൻ പറ്റും. അങ്ങനെ പുറത്തേക്ക് സുരക്ഷിതമായിട്ട് ഇറങ്ങിപ്പോകാനായിട്ട് പറ്റും. ഇതാണ് ഇദ്ദേഹം ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഒരു സിസ്റ്റം. അപ്പൊ ഈ പറയുന്ന ലോട്ടൺ എന്ന് പറയുന്ന ഗുഹയിലും ഇദ്ദേഹം ഇത് തന്നെ ചെയ്തു. ഒരാളെ കൊണ്ട് വെളിയിൽ കൊണ്ട് കവർ നിർത്തി, അതിനുശേഷം രണ്ടാമനെ ഈ ശബ്ദം കേൾക്കുന്ന ദൂരത്തിൽ കൊണ്ട് നിർത്തി, മൂന്നാമനെ വേറൊരു സ്ഥലത്ത് കൊണ്ട് നിർത്തി. ഈ മൂന്നാമനെ കൊണ്ട് നിർത്തുന്ന സമയത്ത് ഈ മേളിൽ നിന്ന് കുറച്ച് കല്ല് അടർന്ന് അദ്ദേഹത്തിന്റെ മേളിലേക്ക് വന്ന് വീണു. പക്ഷെ അദ്ദേഹം അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു. പക്ഷെ ഈ ശബ്ദം അകത്തുനിന്ന് കേട്ടപ്പോഴത്തേക്കും, ഇത് ഗുഹയ്ക്കകത്തുനിന്ന് കേൾക്കുമ്പോൾ വലിയ എക്കോയ, ഈ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഗുഹയുടെ ഫ്രണ്ട് നിന്ന ആള് പേടിച്ച് മൂടിപ്പിക്കും. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് ഒരു അബദ്ധം പറ്റി. ഇവർക്ക് ഇനി ഗുഹയുടെ വെളിയിൽ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഇവന്റെ ശബ്ദം കേട്ടല്ലേ അവർക്ക് ഇവിടെ ഡയറക്ഷൻ മനസ്സിലാവുന്നത്. ഇവർ ചുറ്റിപ്പോയി ഇതിനകത്ത്. അപ്പൊ ആകെ വേറെ പോയി ഇവരെന്ത് ചെയ്തു, ഇടയ്ക്ക് നിൽക്കുന്ന ആളെ ശബ്ദം കൊണ്ട് അവർ ക്യാച്ച് ചെയ്ത് തിരിച്ച് അയാളുടെ അടുത്ത് എത്തിയിട്ട് ഇവര് വീണ്ടും പഴയ പോലെ തന്നെ പൊസിഷൻ ചെയ്തിട്ട് അകത്തേക്ക് പോകാനായിട്ട് ശ്രമിച്ചു. അങ്ങനെ അദ്ദേഹം കുറെ ദൂരം മുന്നോട്ട് പോയപ്പോഴത്തേക്കും ഒരു വലിയൊരു ടണൽ, അത് കഴിഞ്ഞ അപ്പുറം വലിയ വിശാലമായ ഒരു ഹാളാണ്. എന്ന് വെച്ചാൽ വലിയ വിശാലമായ ഒരു മുറി പോലൊരു സ്ഥലമാണ്. ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഈ പഴയ ടൈപ്പ് മെഴുകുതിരി കൊണ്ടുള്ള ഒരു ചെറിയ റാന്തലുണ്ട്, പിന്നെ ഒരു ടോർച്ചുണ്ട്. അപ്പൊ ഇദ്ദേഹം ഇത് വെച്ചിട്ട് ഈ ഒരു വലിയ ഹാളിന്റെ ഭിത്തി എല്ലാം അടിച്ചു നോക്കണം. അപ്പൊ കുറ്റാക്കുരുട്ടായതുകൊണ്ടും അന്നത്തെ ടൈപ്പ് ടോർച്ചും റാന്തലും ഒക്കെ കയ്യിരിക്കുന്നതുകൊണ്ടും ദൂരക്കാഴ്ച അദ്ദേഹത്തിന് കിട്ടുന്നില്ല. പക്ഷെ അദ്ദേഹം ഇങ്ങനെ ഈ വോളിലൂടെ അല്ലെങ്കിൽ ഈ ഭിത്തിയിലൂടെ ഇങ്ങനെ ഇവിടെ എന്തെങ്കിലും പെയിന്റിങ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ആ ഗുഹയിൽ ഇതുപോലത്തെ കുറെ പെയിന്റിങ്സ് അദ്ദേഹം കണ്ടതാണ്. അത് മാത്രമല്ല, ഈ ഗുഹയിൽ ചരിത്രാതീത കാലം മുതലേ ആളുകൾ താമസമുണ്ട് എന്നുള്ള തെളിവ് ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. കാരണം ആ സമയത്ത് ഇദ്ദേഹത്തിന് ഇതിനകത്തുനിന്ന് മാമത്തിന്റെ ഫോസിൽസ്, അതുകൂടാതെ ആ സമയത്തുണ്ടായിരുന്ന കാട്ടുപോത്ത് എന്നതിന്റെ ഒക്കെ കുറെ മൃഗങ്ങളുടെയൊക്കെ അവശിഷ്ടങ്ങൾ ഇതിനകത്ത് കിട്ടി. അതിന്റെ അർത്ഥം വേട്ടയാടി ജീവിച്ചിരുന്ന ഏതോ ഒരു പഴയ ഗോത്ര ജനത ഇതിനകത്ത് ജീവിച്ചിരുന്നു. അപ്പൊ അവര് വേട്ടയാടി കൊണ്ടുവന്ന സാധനങ്ങളുടെയൊക്കെ ബാക്കി അവശിഷ്ടങ്ങളാണ് ഇദ്ദേഹത്തിന് ഫോസിൽസ് ആയിട്ട് കിട്ടുന്നത്. എന്നാലും അദ്ദേഹത്തിന് മനസ്സിലായി പണ്ട് ആളുകൾ താമസമുണ്ടായിരുന്നു, പക്ഷെ നൂറ്റാണ്ടുകളായിട്ട് ഇതിനകത്ത് ആരും താമസം. അങ്ങനെ ഈ ചേമ്പറിനകത്ത് ഇദ്ദേഹം ഇങ്ങനെ പരതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മുറിയുടെ മുകളിലായിട്ട് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ഒരാൾക്ക് നിൽക്കാൻ പറ്റുന്ന ഗ്യാപ്പ്. ആ ഗ്യാപ്പിൽ ഒരു അനക്കം കണ്ടു. പെട്ടെന്ന് അദ്ദേഹം അങ്ങോട്ട് ശ്രദ്ധ തിരിച്ച് അവിടെ എന്നാണെന്നറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഈ പറയുന്ന അദ്ദേഹം തന്നെ കയ്യിലിരിക്കുന്ന ക്യാൻഡിലിരുന്ന് ഉയർത്തി നോക്കിക്കഴിഞ്ഞപ്പം ആ കണ്ട കാഴ്ചകൾ അദ്ദേഹം ഞെട്ടിപ്പോയി. കാരണം ഒരാൾ നെടുനീളത്തിൽ അവിടെ നിൽപ്പുണ്ട്, അത്യാവശ്യം പൊക്കമുള്ള ഒരു മനുഷ്യ രൂപമാണ് അവിടെ ഉള്ളത്. അപ്പം ഇദ്ദേഹം കിടന്ന് ഒച്ച വെച്ചു. ഒച്ച വെച്ചപ്പോഴത്തേക്കും ആ മനുഷ്യജീവി അനങ്ങുന്നില്ല, അവിടെ തന്നെ നിൽക്കുവാണ്. അപ്പം ഇദ്ദേഹം നോക്കിയപ്പോഴത്തേക്കും ഇതിന്റെ വശത്തോടെ ഒരു സ്റ്റെയർ കേസ് പോലെ ഒരു വഴി കണ്ടു. അപ്പം ആ വഴി കൂടി ഇദ്ദേഹം പയ്യെ കയറിയിട്ട് ഈ രൂപത്തിൻ്റെ അടുത്തെത്തി. ഈ അടുത്തെത്തി നോക്കിയപ്പോഴാണ് ഇദ്ദേഹം ഞെട്ടിയത്. നല്ല പ്രായമുള്ള ഒരു മനുഷ്യനാണ് ആ നിൽക്കുന്നത്, ഒരു പുരുഷനാണ്. ഒരു ടൈപ്പ് ഗൗണൊക്കെ ഇട്ടാണ് നിൽക്കുന്നത്. കുറച്ചുകൂടെ അദ്ദേഹം അടുത്ത് ചെന്നു. അടുത്ത് ചെന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഈ മനുഷ്യനെ കണ്ണ് കാണില്ല. അപ്പൊ അദ്ദേഹം ഈ മനുഷ്യനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ അയാള് ഇവ ഇയാൾക്ക് മനസ്സിലാകാത്ത ഏതോ ഒരു ഭാഷയില് എന്തോ പറഞ്ഞുകൊണ്ടിരിക്കും. ഈ റോബർട്ട് സ്റ്റേസിജിയുടെ ഉടൻ തന്നെ ഒച്ച വെച്ചിട്ട് തന്റെ ഒച്ചയുടെ പരിധി നിൽക്കുന്ന രണ്ടാമത്തെ ഗൈഡിനെ ഇങ്ങോട്ട് വലിച്ചു വരുത്തി. അപ്പൊ അയാൾ ഓടി വന്ന് നോക്കിയപ്പോഴത്തേ അയാളും ഞെട്ടിപ്പോയി. ഇതിനകത്തൊരു മനുഷ്യനുള്ള ഒരു ഇത്രയും കൊടുങ്കാട്, അതിനകത്തൊരു കേവ്, അതിനകത്തൊരു മനുഷ്യൻ നിൽക്കുവാണ്. ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന മെക്സിക്കൻ ഗൈഡ് ഈ നമ്മുടെ ആർക്കിടെക്ടിനോട് പറഞ്ഞു, ഈ ആള്
ഒരു ലെജൻഡാണ്, അതായത് ഇവരുടെ പുരാണങ്ങളിലൊക്കെ ഉള്ള ഒരാളാണ്, ഒരു പുരോഹിതനാണ് ഈ നിൽക്കുന്നത് എന്ന് ഇയാൾ ഞെട്ടിത്തെറിച്ചാ പറയുന്നത്. ഇങ്ങനെ ഒരാളെ നേരിട്ട് കണ്ടു, ഇത് പുരാണങ്ങളെ മാത്രമേ കണ്ടിട്ടുള്ളൂ, ഇത് ഇങ്ങനെ ഒരാൾ ഇതിനകത്ത് ജീവിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് പണ്ടേ അറിയാവുന്നതാണ്, പക്ഷേ അത് സത്യമാണെന്ന് അവൻ ഇപ്പോഴാണ് മനസ്സിലായത് എന്നാണ് ഈ ഗേഡ് ഞെട്ടി പറയുന്നത്. അപ്പൊ ഈ ആർക്കിടെക്ട് വിചാരിച്ച പോലെ ഇത് ഇങ്കയൊന്നുമല്ല, ഇത് മായനാണ്, ഒരു മായൻ സംസ്കാരത്തിൽപ്പെട്ട ഒരാളാണ് ഈ നിൽക്കുന്നത്. ഈ മായൻ സംസ്കാരത്തിലുള്ള ഹോൽ പോപ്പ് എന്ന് പറയുന്ന ഒരു പുരോഹിതനാണ് ഈ നിൽക്കുന്നത്. അതായത് അവരുടെ ഒരു വിശ്വാസം അനുസരിച്ചിട്ട് അവരുടെ നിധികള്, അവരുടെ ആചാരക്രമങ്ങള്, ചുരുളുകള്, അങ്ങനെയുള്ള പല പല സാധനങ്ങള് ഈ ആധുനിക മനുഷ്യന്റെ, അല്ലെങ്കിൽ ഇന്ന് അവിടെ ആക്രമിച്ചു കയറിയ ബ്രിട്ടീഷുകാര് സ്പാനിഷുകാര് അവരിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പുരോഹിതൻ പണ്ട് കാലത്ത് എപ്പോഴോ, അതായത് നൂറ്റാണ്ടുകൾ മുമ്പ് എപ്പോഴോ ഇവരുടെ ഈ സാധനങ്ങളെല്ലാം കളക്ട് ചെയ്തിട്ട് എങ്ങോട്ടോ മറഞ്ഞു. അങ്ങനെ ആക്രമണകാരികളിൽ നിന്ന് തങ്ങളുടെ സംസ്കാരം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരാള് പണ്ട് കാലത്ത് മറഞ്ഞിട്ടുണ്ട് എന്ന് ഈ പുള്ളിക്കറിയാം. ആ പുള്ളിയാണ് ആ നിൽക്കുന്ന ആ പുരോഹിതനാണ് ഈ നിൽക്കുന്നത് എന്നാണ് ഈ മെക്സിക്കൻ ആള് പറയുന്നത്. ഇത് കേട്ട് ഈ പുള്ളി ഞെട്ടിപ്പോയി. കഥകളൊക്കെ കേട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും, 1000 കൊല്ലമെങ്കിലും പ്രായമുള്ള ഒരാളാണ് ഇവർ ഈ പറയുന്ന ആള്. അപ്പൊ ഇദ്ദേഹത്തിന് കണ്ണ് കാണാൻ മേലാതിരിക്കുന്നത് ഇദ്ദേഹം ഈ കുറ്റപുരുട്ടായിട്ടുള്ള ഈ ഗുഹയിൽ ഇത്രയും വർഷം മുമ്പ് കയറിയതുകൊണ്ടാണ് എന്നാണ് ഈ മെക്സിക്കൻ ഗൈഡ് പറയുന്നത്. നമ്മുടെ ഈ ആർക്കിടെക്ട് ഏതാണ്ട് 1.5 മണിക്കൂറോളം ഇദ്ദേഹത്തോട് സംവദിക്കാനായിട്ട് ഒന്ന് ശ്രമിച്ചെങ്കിലും ഇദ്ദേഹത്തിനൊന്നും മനസ്സിലാകുന്നില്ല, പറയുന്നൊന്നും മനസ്സിലായി. ഇയാള് മുമ്പോട്ട് കയറി വന്ന് നമ്മുടെ ഈ റോബർട്ടിന്റെ കണ്ണേലും ദേഹത്തൊക്കെ പിടിച്ചു നോക്കി ഇത് ആരാണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവസാനം അയാള് ചൂണ്ടിക്കാണിച്ച വഴിയിലൂടെയാണ് ഇവർ പുറത്തിറങ്ങിയത്. കാരണം അയാൾക്കല്ലേ അറിയാവുള്ളൂ, ഇവരുടെ വഴി തെറ്റിയായിരുന്നല്ലോ. പക്ഷെ പുറത്ത് ഇവരുടെ കൂട്ടത്തിലേക്ക് വരാനായിട്ട് അദ്ദേഹം മടിച്ചു. അപ്പൊ ഈ ആർക്കിടെക്ട് പറയുന്നത് ഈ പുറത്തു നിന്ന് ശേഖരിച്ച് വെച്ചിരിക്കുന്ന ചെറിയ ചെറിയ പഴങ്ങളുടെയൊക്കെ ചെറിയ കിറ്റുകളൊക്കെ അദ്ദേഹം അവിടെ കണ്ടു. അതായത് ഇദ്ദേഹം ഒറ്റയ്ക്കാണോ, അതെ അദ്ദേഹത്തിന്റെ പുറത്ത് സഹായിക്കാൻ ആളുണ്ടോ എന്നൊന്നും അറിയില്ല. ആരെങ്കിലും ഇദ്ദേഹത്തിന് അകത്തുകൊണ്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ടാവും, പക്ഷെ ഇദ്ദേഹം പുറത്തിറങ്ങിയിട്ട് എന്താണേലും വർഷങ്ങളായിട്ടുണ്ട് എന്നാണ് ഈ ആർക്കിടെക്ട് ഇദ്ദേഹത്തിന്റെ പുസ്തകത്തില്, ഈ കാണുന്ന ഇദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ നിന്നുള്ള ഫോട്ടോയാണ് ഇദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത്, 1931. എന്താണേലും ഒരു മനുഷ്യന് 1000 കൊല്ലം ഒന്നും ആയുസ് കാണില്ല എന്ന് നമുക്കറിയാം. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഏതെങ്കിലും ഒരു പുരോഹിതനാവാം, ഇപ്പൊ ഈ നമ്മൾ ഹിമാലയത്തിലൊക്കെ സന്യാസിമാര് ഒറ്റപ്പെട്ട് കയറി നിൽക്കുന്ന പോലെ അവിടെ പോയി ധ്യാനിക്കുന്നൊക്കെ പോലെ നമ്മുടെ ഇതുപോലെ ഏതെങ്കിലും ഒരു ആളാവാം ഈ മനുഷ്യൻ. പക്ഷെ നമ്മുടെ ആർക്കിടെക്ട് തെറ്റിദ്ധരിച്ചു, ഈ മെക്സിക്കൻ ആള് പറഞ്ഞ മുഴുവൻ ശരിയാണെന്ന് വിശ്വസിച്ചു. ഇവരുടെ നിധിയും കൊണ്ട് മുങ്ങിയ, അല്ലെങ്കിൽ രക്ഷിക്കാൻ വേണ്ടി പോയ ഈ പറയുന്ന മഹാപുരോഹിതനാണ് ഈ കണ്ടത് എന്നും പറഞ്ഞ് 1000 കൊല്ലം ആയുസുള്ള ഒരു ആളെ, ഒരു മായൻ പ്രേതത്തെ കണ്ടു എന്നും പറഞ്ഞാണ് അദ്ദേഹം ഈ ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്നത്. ആളുകൾ പറയുന്നത് ഇങ്ങനെ ഒരു തള്ളു തള്ളിയിട്ട് ഇദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒരു പ്രയോജനമില്ല, ഇദ്ദേഹം ഒരു ആർക്കിടെക്റ്റ്, ഇദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല ഇങ്ങനെ ഒരു തള്ളു തള്ളിയിട്ട്. എന്താണെങ്കിലും ലോട്ടൻ ഗുഹയിലെ ഈ ഹെർമിറ്റ്, ഈ സന്യാസി അന്നും നിന്നും ഒരു ദുരൂഹതയാണ്. അത് ആര് എന്തായിരുന്നു നമുക്കിതുവരെ അറിയില്ല. ഗുഹയ്ക്കകത്തുള്ള ദുരൂഹതകൾ തേടി ഇനി നമുക്ക് അമേരിക്കയിലെ നെവാദ സംസ്ഥാനത്തിലേക്ക് പോവാം. അവിടെ ഇതുപോലെ ഒരു ഗുഹാ ശൃംഖലയുണ്ട്, ലവ് ലോക്ക് കേവ് എന്നാണ് അതിന്റെ പേര്. ഈ ലവ് ലോക്ക് കേവിന് സ്ഥലത്തെ റെഡ് ഇൻഡ്യൻസുമായിട്ട് അഭേദ്യമായ കണക്ഷൻ ഉണ്ട്. അവരുടെ എല്ലാം ചരിത്രത്തിൽ ഇതിന്റെ ഈ ഈ ഗുഹ ഉണ്ട്. പല രീതിയിൽ പല കഥകളായിട്ട് ഈ ഗുഹ കെട്ടുപിണഞ്ഞു കിടപ്പുണ്ട്. 1882 ഈ ഗോത്രത്തിൽപ്പെട്ട ഗോത്രത്തലവന്റെ മകൾ സാറ എന്ന് പറയുന്ന ഒരു വനിത ഇവരുടെ ഈ പറയുന്ന കഥകളെല്ലാം കൂടെ കളക്ട് ചെയ്തിട്ട് ഒരു പുസ്തകമാക്കി. ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒരു സംഭവമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഈ സാറ പറയുന്നത് അവരുടെ അച്ഛൻ, അതിന് മുമ്പുണ്ടായിരുന്ന പൂർവ്വപിതാക്കന്മാര് അവർ പറഞ്ഞു കേട്ട കഥകളാണ് ഈ സാറ ഇവിടെ എഴുതിയിരിക്കുന്നത്. ആ പുസ്തകത്തിൽ പ്രകാരം ഇവര് താമസിക്കുന്ന ഇപ്പൊ ഈ പറയുന്ന ലവ് ലോക്ക് കേവിന്റെ ഏരിയകളിൽ ഇവരുടെ പൂർവ്വപിതാക്കന്മാര് 3-4 ഗോത്രങ്ങളായിട്ട് ജീവിക്കുന്നുണ്ടായിരുന്നു പണ്ട് കാലങ്ങളിൽ. ആ സമയത്ത് ഇതേ ഏരിയയിൽ തന്നെ മറ്റൊരു പ്രാചീന മനുഷ്യവർഗം കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ മുടി ചെമ്പൻ മുടിയായിരുന്നു, അല്ലെങ്കിൽ റെഡ് കളറുള്ള മുടിയാണ് അവർക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ജനതയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് മിനിമം 7 to 8.5 അടി പൊക്കമാണ് ഇവർക്ക് ഉണ്ടായിരുന്നത്. അതായത് ജയൻസ്, നമ്മള് പണ്ട് കാലങ്ങളൊക്കെ പറഞ്ഞു കേട്ടില്ലേ ഏൻഷ്യന്റ് ജയൻസ്, ആ രീതിയിലുള്ള ജയൻസ് ആണ് ഇവര് എന്നാണ് ഈ സാറ തന്റെ ബുക്കിൽ എഴുതിയിരിക്കുന്നത്. സാറ പറയുന്നത് എന്നാ ചോദിച്ചു കഴിഞ്ഞാല് ഈ ജയൻസിനെ അവരുടെ ഭാഷയില് സെയ്തുക്ക എന്നാണ് ഇവർ വിളിക്കുന്നത്. അതായത് ഈ പറയുന്ന ജയൻസിനെ ഇവർ വിളിക്കുന്നത് ടുലെ ഭക്ഷിക്കുന്ന ആളുകൾ സെയ്തുക്ക എന്നാണ്. ഈ ടുലെ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ചെടി വെച്ചിട്ട് കൊട്ട ഉണ്ടാക്കാം, ചെരുപ്പ് ഉണ്ടാക്കാം, ബായം ഉണ്ടാക്കാം, വള്ളം വരെയും ഉണ്ടാക്കാം. ആ സമയത്ത് അവിടെ വലിയൊരു ലേക്ക്, ഒരു വലിയൊരു തടാകം ഉണ്ടായിരുന്നു. ഈ തടാകത്തിനകത്തുള്ള ഒരു ഐലൻഡിലാണ് ഈ ജയൻസ് താമസിച്ചിരുന്നത് എന്നാണ് ഈ പുള്ളിക്കാരി എഴുതിയിരിക്കുന്നത്. അപ്പം ഇവിടെ ഈ തടാകത്തിന്റെ കേസ് സയന്റിഫിക്കലി പ്രൂവ് ചെയ്തതാണ്.
പക്ഷെ തടാകം ഈ പറയുന്ന സാറാ പറയുന്ന സമയത്തല്ല ഉണ്ടായിരുന്നത്. ചരിത്രാതീത കാലത്ത് ഇവിടെ ഒരു വമ്പൻ തടാകം, ആ തടാകം ചുരുങ്ങി 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 ഇപ്പം നവാദേയിലുള്ള ചെറിയൊരു തടാകമായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ ഈ പുള്ളിക്കാരി പറയുന്ന സ്ഥലത്ത് ഈ തടാകം പണ്ട് ഉണ്ടായിരുന്നു, ഒരു 10-20,000 വർഷങ്ങൾക്ക് മുൻ. എന്താണെങ്കിലും കഥ എങ്ങനെയാണ് തുടരുന്നത്, ഈ ജൈൻസും നമ്മളെ ഈ പറയുന്ന സാറായുടെ ഗോത്രക്കാരും തമ്മിൽ എപ്പോഴും ഭയങ്കര ശത്രുതയായിരുന്നു. ഈ ജൈൻസ് ഇവരുടെ ആളുകളെ പിടിച്ചോണ്ട് പോവുകയും ഭക്ഷിക്കുകയും കൊല്ലുകയും ഒക്കെ ചെയ്തുവരുന്നു. അപ്പൊ അവസാനം പൊറുതി മുട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇവര് പല ഗോത്രങ്ങളായിട്ടാണല്ലോ അവിടെ ജീവിച്ചുകൊണ്ടിരുന്നത്. ഈ ഗോത്രങ്ങളെല്ലാം ഒരു സമയത്ത് ഒരുമിച്ചു, ഏതുപോലെ നേതാവ് വന്ന് ഇവരെല്ലാം ഒരുമിപ്പിച്ചു. എന്നിട്ട് ഈ ജൈൻസിനെതിരെ അവർ പോരാടി. അത് വലിയൊരു ഭയങ്കര പോരാട്ടമായിരുന്നു, വർഷങ്ങൾ നീണ്ടു നിന്നൊരു പോരാട്ടമായിരുന്നു. അവസാനം ഈ ജൈൻസില് വളരെ കുറച്ച് ആളുകൾ മാത്രം അവശേഷിച്ചു. അവര് ഓടി, അവരുടെ പ്രാണൻ രക്ഷിക്കാൻ വേണ്ടി ഓടിക്കേറിയ ഗുഹയാണ് നമ്മളിപ്പോ പറഞ്ഞ ലവ്ലോക്ക് കേവ്. ഈ ലവ്ലോക്ക് കേവിന്റെ പ്രത്യേകത ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു ഓപ്പണിംഗ് ആണ്, പക്ഷെ അതിനകത്തേക്ക് ഒത്തിരി പിരിവുകളുണ്ട്. ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും വഴി തെറ്റും. ആ ടൈപ്പ് ഒരു ഗുഹാ ശൃംഖലയാണ് ഈ ലവ്ലോക്ക്. എന്താണെങ്കിലും ഈ ജൈൻസ് അതിനകത്ത് കയറി, ആ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരുടെ ഈ ഗോത്രകാരങ്ങളെ പുറത്തു വന്നു, ജൈൻസിനെ വെല്ലുവിളിച്ചു, നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പോകാം, ഞങ്ങൾ ഏതായാലും കൊല്ലും നിങ്ങളെ, അല്ലെങ്കിൽ അതിനകത്ത് കയറി വന്ന് കൊല്ലും എന്നുള്ള രീതിയിലായി. പക്ഷെ ഇതിനകത്തേക്ക് കയറിച്ചിരുന്ന അവളാണെന്ന് മനസ്സിലാക്കി ഇവരെന്ത് ചെയ്തു, ഇവര് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ആ ഗുഹയ്ക്ക് മുമ്പിൽ വലിയൊരു ആഴി കൂട്ടി, എന്നിട്ട് ആ പുക മുഴുവൻ അതിനകത്തേക്ക് അടിച്ചു കയറ്റി. അപ്പൊ സ്വാഭാവികമായിട്ട് അതിനകത്തുള്ളവർക്ക് ശ്വാസം മുട്ടും, അവര് ശ്വാസം മുട്ടി മരിക്കും. അപ്പൊ ഇത് ഭയങ്കര അസ്വസ്ഥതയായി കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് കുറെ ജൈൻസ് വെളിയിലേക്ക് ചാടി, അവരെയൊക്കെ ഇവർ അമ്പ ചെയ്തും കുന്നും കൊണ്ട് കുത്തിയും കുന്നു കളഞ്ഞു, ബാക്കിയുള്ളത് ശ്വാസം മുട്ടി അതിനകത്ത് മരിച്ചുപോയി. അങ്ങനെ ആ ജൈൻസിന്റെ വർഗം, ഈ പറയുന്ന സൈദുക്ക എന്ന് പറഞ്ഞ വർഗം അതോടെ നാമാവശേഷമായി എന്നാണ് സാറ് തന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. എന്താണെങ്കിലും അന്ന് എത്തിപ്പെടാൻ ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ടായിരുന്ന സ്ഥലത്താണ് ഈ ലവ്ലോക്ക് കേവ്സ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇത് കേട്ടപ്പോൾ കുറെ പരിവേഷകർ ഇതെന്താണെന്ന് അറിയണമല്ലോ. അവരവിടെ വന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും സാറ പറഞ്ഞ കഥ പോലെ തന്നെ ഇതിന് ഗുഹാമുഖം അടഞ്ഞാൽ കിടക്കും. ഇവരത് സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് തകർത്തിട്ട് ഈ ഗുഹയ്ക്കകത്ത് കയറി. ഈ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്ക് ഒട്ടനവധി ആളുകളുടെ ഈ പറഞ്ഞ എല്ലുകളും ബാക്കിയുള്ള അവശിഷ്ടങ്ങളും ഒക്കെ കിട്ടി. പക്ഷെ അതെല്ലാം നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യരുടെ ആയിരുന്നു, അതെല്ലാം സാറയുടെ ഗോത്രത്തിൽപ്പെട്ട ആളുകളുടെ ആയിരുന്നു. അപ്പൊ സാറയുടെ കഥകളിൽ ഇതെല്ലാം വരുന്നുണ്ട്, കാരണം പിന്നീട് ഇവർ തമ്മിലുള്ള വലിയ യുദ്ധങ്ങളിലൊക്കെ സ്ത്രീകളും കുട്ടികളും ഒക്കെ ഇതിനകത്താ കയറി അഭയം പ്രാപിച്ചിരുന്നത്. അപ്പൊ അങ്ങനെ ഇവർ പട്ടിണി കിടന്നോ അല്ലെങ്കിൽ ആൾക്കാരുടെ ആക്രമണത്തിലൊക്കെ മരിച്ച നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യനാണ് ഇതിനകത്തുള്ളത്, അവരുടെയൊക്കെ അസ്ഥികൂടങ്ങളാണ് ഇവർക്ക് കിട്ടിയത്. പക്ഷെ പിന്നീട് വലിയ അഭ്യൂഹങ്ങൾ വരുന്നു, കാരണം ആദ്യം ചെന്ന കുറെ ഗവേഷകർക്ക് ഈ പറയുന്ന ജൈൻസിന്റെ അസ്ഥികൂടങ്ങൾ കിട്ടിയിരുന്നു. 7-7.5-8 അടിയോളം നീളം ഉണ്ടായിരുന്ന 2-3 സ്കെൽട്ടൻസ് ഇവർക്ക് കിട്ടിയിരുന്നു എന്നാണ് ആളുകൾ ഇപ്പൊ പ്രചരിപ്പിക്കുന്നത്. അപ്പം ആ കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിന്റെ ഒറിജിനൽ സ്പെസിഫിക് ഒന്നും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല, ഈ സാറയുടെ കഥ ശരിയാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ 7 അടിയോളം ഉയരമുള്ള 2-3 സ്കെൽട്ടൻസ് യഥാർത്ഥമായിട്ടും ഇതിനകത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ സയന്റിസ്റ്റിൽ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ ആളുകളെക്കാൾ കൂടുതൽ പൊക്കമുള്ള ഏതോ ഒരു മനുഷ്യർക്ക് ഇവിടെ ഉണ്ടായിരുന്നു. അതായത് അത് വലിയ ജയൻസ് ഒന്നുമല്ല, അത്യാവശ്യം പൊക്ക കൂടുതലുള്ള, ഇപ്പം ആഫ്രിക്കയിലെ സുലു ഗോത്രക്കാർ അവരെയൊക്കെ പോലെ അത്യാവശ്യം പൊക്ക കൂടുതലുള്ള ഒരു വർഗ്ഗം ഇവിടെ ഉണ്ടായിരുന്നു. ആ വർഗ്ഗക്കാരെയായിരിക്കും ഇവർ ഉദ്ദേശിക്കുന്നത് എന്നാണ് നമ്മുടെ സയന്റിസ്റ്റുകൾ ഇപ്പോൾ പറയുന്നത്. ഇതിന്റെ പിറകിലുള്ള വസ്തുത എന്തെങ്കിലാണെങ്കിലും ഈ അമേരിക്കയിലും മെക്സിക്കോയിലും ഒക്കെയുള്ള റെഡ് ഇന്ത്യൻസിന്റെ പല കഥകളിലും ഇതുപോലുള്ള ജയൻസ് കടന്നു വരുന്നുണ്ട്. അവിടെ ഒരു ജയൻസ് വർഗം ഉണ്ടായിരുന്നു എന്ന രീതിയിൽ പല പേരുകളിലാണ് പല റെഡ് ഇന്ത്യൻ ഗോത്രങ്ങൾ ഇവരെ വിളിക്കുന്നത്. പക്ഷെ ഇങ്ങനൊരു സാധനം ഉണ്ടായിരുന്നു എന്ന് പല സ്ഥലങ്ങളിലും എഴുതിയിട്ടുണ്ട്. പിന്നെ ചില ഗുഹാചിത്രങ്ങളിലൊക്കെ സാമാന്യത്തിൽ വലിപ്പ കൂടുതലുള്ള ചില മനുഷ്യരൂപങ്ങളെ അവർ വരച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെയാണ്, അത് ബിഗ് ഫുട്ട് ആണ് എന്നൊക്കെ പറഞ്ഞാണ് ഇപ്പോഴത്തെ കുറെ തിയറികളും കാര്യങ്ങളൊക്കെ വരുന്നത്. അത് നമുക്കറിയില്ല, അത് ആരെങ്കിലും പ്രൂവ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാം, അല്ലെങ്കിൽ ഒരു ബിഗ് ഫുട്ടിനെ കണ്ടാലേ നമുക്കറിയാൻ പറ്റുള്ളൂ. അഭ്യൂഹങ്ങളിൽ നമ്മൾ ആരും വിശ്വസിക്കേണ്ട ആവശ്യം ഇല്ല. അടുത്തത് ഫിലിപ്പീൻസിലെ കബായൻ എന്ന് പറയുന്ന കേവ്സ് ആണ്. ഈ കേവ്സിന് ഒരു പ്രത്യേകതയുണ്ട്, ബാക്കിയുള്ള ഒരു കേവ്സിനും ഇല്ലാത്തൊരു പ്രത്യേകത, ഈ കേവ്സിൽ കുറെയേറെ മനുഷ്യ ശരീരങ്ങൾ കിടപ്പുണ്ട്. ആ ശരീരങ്ങളുടെ പ്രത്യേകത അവയെല്ലാം മമ്മിഫൈ ചെയ്തതാണ്. ഈ മമ്മിയൊക്കെ ചുട്ടെടുത്ത മമ്മിയാണ്, അതായത് ഇതിനെ ഫയർ മമ്മീസ് എന്നാണ് വിളിക്കുന്നത്. ഈ മമ്മികളെ സൃഷ്ടിച്ചത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ശരീരം മമ്മിഫൈ ചെയ്ത് ശരീരങ്ങളെ മമ്മിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിന് ചുറ്റുവട്ടം താമസിക്കുന്ന ഫിലിപ്പീൻ ആദിവാസി ഗോത്രങ്ങളെ തന്നെയാണ്. അവർക്ക് ഇപ്പോഴും ഈ പണി അറിയാം എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. ഈ കാലഘട്ടങ്ങളിൽ അവർ ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. തൊട്ടടുത്തുള്ള ഇന്തോനേഷ്യയ്ക്കും ഓസ്ട്രേലിയയ്ക്കും ഒക്കെ അടുത്തുള്ള പാപ്പുവ ന്യൂഗിനി എന്ന് പറയുന്ന ആ രാജ്യത്ത് ആ ദ്വീപിലുള്ള ആദിവാസികളും ഇതേ പണി തന്നെ ചെയ്യുന്നുണ്ട്. അവരും ഇതുപോലെ തന്നെ അവരുടെ മരിച്ചുപോയ ആളുകളെ അവരുടെ ഇന്റേണൽ ഓർഗൻസ് ഒക്കെ എടുത്ത് മാറ്റിയിട്ട് ഇവർ മമ്മിഫൈ ചെയ്യും. ഇപ്പൊ ഈ ഫയർ മമ്മീസ് എന്ന് ഇവർ ഇതിനെ വിളിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വലിയൊരു പുകപ്പര ഇവരുണ്ടാക്കും. നമ്മൾ ഈ നാട്ടിൻപുറത്തൊക്കെ പുളിയൊക്കെ പുകയ്ക്കാൻ വേണ്ടിയിട്ട് പുകപ്പര ഉണ്ടാക്കി വെക്കുന്ന പോലെ ഇവര് ഒരു പ്രത്യേക സ്ട്രക്ചർ ഇതിനു വേണ്ടി ഉണ്ടാക്കിയിട്ട് ഈ മരിച്ചയാളുടെ ശരീരം അതിനകത്ത് വെച്ചിട്ട് 1-1.5 മാസത്തോളം പുക കൊടുത്തുകൊണ്ടിരിക്കും. ഈ പുകയ്ക്കകത്ത് ഈ ശരീരത്തിനകത്ത് ജലാംശം മുഴുവൻ വറ്റി ഉണങ്ങി ഇതൊരു മരക്കഷ്ണം പോലെയാണ്. അത് ആ മമ്മിഫൈ അങ്ങനെ മമ്മിഫൈ ചെയ്ത ഈ ശരീരമാണ് ഇവർ ഈ കേവ്സിനകത്ത് കൊണ്ടുവെക്കുന്നത്.
ഫിലിപ്പീൻസിലുള്ള ആളുകളാണ് ഇത് കേവ്സിനകത്ത് ഇങ്ങനെ നേരത്തെ നടത്തി കൊണ്ടങ്ങ് വെക്കും. പക്ഷെ പാപ്പുവ ന്യൂഗിനിയയിലെ പാർട്ടീസ് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഗ്രാമത്തിന് തൊട്ടടുത്തുള്ള മലയുടെ മുകളിലായിരിക്കും ഇത് കൊണ്ട് വെക്കുന്നത്. അപ്പൊ ആ മലയുടെ മുകളിൽ നിന്ന് ഈ പൂർവ്വ മരിച്ചുപോയ പൂർവ്വപിതാക്കന്മാർക്ക് ഇവരുടെ ഈ ഗ്രാമം കാണാവുന്ന പരുവത്തിൽ കൊണ്ട് മലയുടെ മേളിൽ കൊണ്ടുപോകും. രസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിലിപ്പീൻസിലെ കബായൻ എന്ന് പറയുന്ന ഈ ഗുഹയ്ക്ക് ചുറ്റുപാടുള്ള പല ഗുഹകളിലും ഈ ടൈപ്പ് ഫയർ മമ്മീസ് ഇരിപ്പുണ്ട്, ചുട്ടെടുത്ത മമ്മികൾ ഇരിപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കാലഘട്ടത്തിൽ ഇതിലേക്ക് കയറാനായിട്ട് ആളുകൾക്ക് പേടിയായിരുന്നു. ഇപ്പൊ മുഴുവൻ ശവശരീരങ്ങൾ നിറഞ്ഞിരിക്കുമോ ഈ ഗുഹയ്ക്ക് അതൊരു കയറി ചെന്ന് കഴിഞ്ഞാൽ ഇടത്തും വലത്തും ആളുകൾ ഇങ്ങനെ കുത്തിയിരിക്കുവാണ്, മനുഷ്യന് ചെല്ലാൻ പറ്റത്തില്ല, പേടിച്ചു പോകും. പക്ഷേ ഇത് എന്താണ് എന്ന് പിൽക്കാലത്ത് മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഇത് മോഷ്ടിക്കുന്ന ആളുകൾ എത്തി. അപ്പൊ അവർ വന്നിട്ട് ഇതിനകത്തെ പല പ്രധാനികളെയും വെച്ചാൽ ഇവർക്കെല്ലാം പേരുകളുണ്ട്, ഇത് പല ഗോത്ര തലവന്മാരൊക്കെ ഇരിക്കുന്നത്. അതിലെ ഏറ്റവും മുന്തിയ ആളുകളെയൊക്കെ ഇവരുടെ ഇവിടെ നിന്ന് മനസ്സിലാക്കിയിട്ട് ആ മമ്മിയൊക്കെ അവർ അവിടുന്ന് പൊക്കിക്കൊണ്ടുപോയി പല സ്ഥലങ്ങളിലേക്കും മറിച്ചു വിറ്റു. ഇപ്പൊ ലോകത്തിന്റെ പല രാജ്യങ്ങളിലൊക്കെ ഈ വലിയ വലിയ ധനികർ അവർക്ക് സ്വകാര്യ മ്യൂസിയങ്ങളുണ്ട്, പുറം ലോകത്തിന് അറിയാൻ പല വലിയ വലിയ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അങ്ങനെ ലോകത്തിന്റെ പല ഭാഗത്തുള്ള ധനികർക്ക് സ്വകാര്യ മ്യൂസിയങ്ങളിലേക്ക് ഇവർ ഈ ഉണങ്ങിയ ഫയർ മമ്മികൾ വിറ്റു. അപ്പൊ അങ്ങനെ ആയപ്പോഴത്തേക്കും ഗവൺമെന്റ് ശ്രദ്ധ ചെയ്ത് വിട്ടു, അവരത് പ്രൊട്ടക്ടഡ് ഏരിയ ഒക്കെ ആക്കി മാറ്റിയെങ്കിലും പ്രധാന ആളുകളൊക്കെ അവിടുന്ന് അവർക്ക് നഷ്ടപ്പെട്ടു പോയിരുന്നു. എന്തായാലും ഫയർ മമ്മികൾ അതിനകത്ത് ദുരൂഹതയൊന്നുമില്ല, പക്ഷെ പേടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഒരു കഥയായിരുന്നു ഈ ഫയർ മമ്മികളുമായിട്ട് ബന്ധപ്പെട്ട കബായൻ ഗുഹകളുടെ. ഇനി ഒരു ചെറിയ കഥയും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ ഗുഹകളിലെ വിസ്മയങ്ങൾ അങ്ങ് അവസാനിപ്പിക്കാം. ഈജിപ്തിന്റെ അതിർത്തിയിൽ വാദി സുറ എന്ന് വിളിക്കുന്ന കേവ് ഓഫ് സിമ്മേഴ്സ് എന്ന് വിളിക്കുന്ന ഒരു ഒരു ഗുഹയുണ്ട്. പേര് തന്നെ മനസ്സിലാക്കാം, കേവ് ഓഫ് സിമ്മേഴ്സ്, നീന്തൽക്കാരുടെ ഗുഹ. അപ്പം ആ പേര് തന്നെ അതിന്റെ ഒരു 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 പ്രശ്നം നമുക്ക് മനസ്സിലാവും. ഇതിരിക്കുന്ന ആ ഒരു വലിയ മരുഭൂമിയുടെ നടുക്ക, അതായത് ഒരു സഹാരൻ മരുഭൂമി തുടങ്ങുന്ന സ്ഥലത്താണ് ഇതിരിക്കുന്നത്. അവിടെയാണ് നീന്തൽക്കാരുടെ ഗുഹ ഇരിക്കുന്നത്. മറ്റൊന്നുമല്ല, ഈ ഗുഹയ്ക്കകത്ത് ഒട്ടനവധി ചിത്രങ്ങൾ പഴയ ആൾക്കാർ വരച്ചു വെച്ചിട്ടുണ്ട്. ഈ വരച്ചു വെച്ചിരിക്കുന്ന ചിത്രങ്ങളിലെല്ലാം ആളുകൾ നടക്കുവോ ഇരിക്കുകയോ കിടക്കുവോ ഒന്നുമല്ല ചെയ്യുന്നത്, എല്ലാ ആളുകളും നീന്തുവാണ്. ഇങ്ങനെ നീന്തുന്ന രീതിയിലുള്ള ചിത്രങ്ങളാണ് അവർ വരച്ചു വെച്ചിരിക്കുന്നത്. ഈ മരുഭൂമിയുടെ നടക്ക് ഇവരിങ്ങനെ നീന്തുന്ന ചിത്രങ്ങൾ വരച്ചു വെക്കാനുള്ള കാരണം ഓർത്തിട്ട് ആളുകൾ വളരെയധികം അത്ഭുതപ്പെട്ടു. അപ്പൊ ആ സമയത്ത് ഒട്ടനവധി തിയറികൾ വന്നു, ഇത് സാധാരണ ആളുകളെല്ലാം അവർ വരച്ചു വെച്ചിരിക്കുന്നത് ആകാശത്തൂടെ പറന്നു നടക്കുന്ന ഈ പറയുന്ന ഏലിയൻസിനെയാണ് അവർ വരച്ചു വെച്ചിരിക്കുന്നത്, മറ്റേതെങ്കിലും സ്ഥലത്തു നിന്ന് പറന്നു വന്ന ആളുകളെയായിരിക്കും ഇവർ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒട്ടനവധി തിയറികൾ ഇതിന്റെ പുറകിലേക്ക് ആളുകൾ ആരോപിച്ചു. കാരണം ഇതിങ്ങനെ പറക്കുന്ന രീതിയിലാണ് കാണുന്നത്. പക്ഷെ പിന്നീട് നടത്തിയ മൈനിങ് ഈ പറയുന്ന ഉദ്ഘാടനമൊക്കെ നടത്തിയപ്പോഴാണ് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലായത്. ഈ ഗുഹ ഇരിക്കുന്നതിന് ചുറ്റുവട്ടത്തും ഒരു വമ്പൻ ലേക്ക് ഒരു 10,000 വർഷം മുമ്പ് ഉണ്ടായിരുന്നു. ആ ലേക്കിലെ വെള്ളം വറ്റിപ്പറ്റിപ്പോയാണ് ഇപ്പൊ ഈ കാണുന്ന രീതിയിലുള്ള ഈ മരുഭൂമി ഉണ്ടായത്. അതായത് അവിടെ വെള്ളം ഉണ്ടായിരുന്നതാണ്. അപ്പം ഈ വെള്ളത്തിൽ നീന്തുന്ന ചിത്രമാണ് ശരിക്കും പറഞ്ഞാൽ അവർ വരച്ചു വെച്ചിരിക്കുന്നത്, അല്ലാതെ ആകാശത്ത് പറന്ന് കളിക്കുന്നതോ അങ്ങനെയുള്ളതോ ഒന്നുമല്ല. എന്നാൽ ഇതിനടുത്തുള്ള മറ്റൊരു ഗുഹയില് ഇതുപോലെ നീന്തുന്നവരുടെ ചിത്രമൊക്കെ വരച്ചു വെച്ചിട്ടുണ്ടെങ്കിലും അതിന് അസാമാന്യ വലുപ്പമുണ്ട്. നമ്മൾ മുമ്പേ പറഞ്ഞ ജയൻസ്. അപ്പൊ ഇത് ഈ പറയുന്ന ബൈബിളിൽ ഒക്കെ പറയുന്ന നെഫിലിമുകൾ എന്നൊക്കെ വിളിക്കുന്ന ജയൻസ് ആണിത്, അതിനെയാണ് ഇവർ വരച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ള ആരോപണം ഇപ്പൊ അതിശക്തമാണ്. അപ്പൊ എന്താണെങ്കിലും ഈ വലിപ്പക്കൂടുള്ള ആ പറയുന്ന ഈ മനുഷ്യരൂപങ്ങളുടെ ശരിക്കുള്ള കാരണം എന്താണെന്ന് നമുക്ക് ഇതുവരെയും പിടികിട്ടിട്ടില്ല. പക്ഷെ ഇപ്പറയുള്ള നീന്തുന്ന പോലുള്ള അല്ലെങ്കിൽ പറക്കുന്ന പോലുള്ള രൂപങ്ങൾ ശരിക്കും നീന്തുന്നതാണ്, കാരണം അവിടെ ഈ പറയുന്ന വലിയൊരു തടാകം ഉണ്ടായിരുന്നു എന്നതിന് നമുക്കിപ്പോൾ തെളിവ് കിട്ടിയിട്ടുണ്ട്. ഈ പറഞ്ഞ വലിയ രൂപങ്ങളുള്ള ഗുഹയുടെ ഉത്തരം നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇതുപോലെ ലോകമെമ്പാടും പല രീതിയിലുള്ള ഗുഹകളുണ്ട്, എല്ലാ ഗുഹയും ചുറ്റിപ്പറ്റി ഇതുപോലെ പല കഥകളുണ്ട്. ചില കഥകളൊക്കെ നമുക്ക് പിന്നീട് മനസ്സിലായിട്ടുണ്ട് അതൊക്കെ വെറും കഥകളായിരുന്നു, അല്ലെങ്കിൽ അത് ജീവനുള്ള എന്തെങ്കിലും ശരിക്കുള്ള ഒരു സാധനമായിട്ട് റിലേറ്റഡ് ആണ് എന്നൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനിയും ഉത്തരം തരാത്ത അല്ലെങ്കിൽ ഇതുപോലെ ഉത്തരം കിട്ടാത്ത കഥകളുള്ള അനേകം ഗുഹകൾ ഈ ലോകമെമ്പാടും ഉണ്ട്. ആ കഥകളൊക്കെ പറഞ്ഞാൽ ഒരിക്കലും തീരില്ല. അതുകൊണ്ട് തൽക്കാലം ഇന്നത്തെ ഹിസ്റ്റോറീസ് നമുക്ക് അവസാനിപ്പിക്കാം. നന്ദി.